ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് തഫീമുൽ ഖിറാഅത്തിലെ അൽ വഹ്ദത്തു സാമി എട്ടാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ ഭാഗമാണ്, എട്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗമാണ് നടക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐന് പഠിച്ചിരുന്നു. അതിനെ തുടർന്ന് തന്നെയാണ് അതിനെ അലിഫ് കൊണ്ടും വാവ് കൊണ്ടും ഒക്കെ നീട്ടുന്നതാണ് ഈ പാഠഭാഗത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ ഒരു പ്രകൃതി ആണ് ഇവിടെ കാണുന്നത്. അപ്പം അതിന് എന്താണ് അറബിയിൽ പറയുക? ആബ, ആ, ആ നീട്ടുക. അയിന് ഓ, ആബ എന്താണ്? ആബ, ആബ ഒന്നുകൂടെ പറയൂ. ആ, ആ അലിഫ് കൊണ്ട് നീട്ടിയ ആ, ആബ. അടുത്തത് എന്താണ്? അടുത്തത് ആ ഐ ബുൻ, ആ ഇബുൻ, ആ ഈ ബുൻ, ആ ഇബുൻ. അപ്പൊ അറബിയിൽ ഒരു പ്രത്യേക എഴുത്താണ് ഈ, കാണില്ലേ? നമ്മളെ മുന്നേ പാഠത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ ആ ഇബുൻ, ആ ഈ ബുൻ, ആ ഇബുൻ, റൗബുൻ, 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 സഈറുൻ, സഈ, സഈറുൻ. കൂട്ടി എഴുതുമ്പോൾ ഐന് വന്നതാണ് ഇങ്ങനെ. സഈ, സഈറുൻ. മാരിബ്, കൂട്ടക്ഷരത്തിൽ ഓ നീട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് അയിമിലൂടെ അലിഫ് ഇടുക. മാരിബ്, മാരിബ്, മാരിബു ബു ആണ് കേട്ടോ, മാരിബു. അടുത്തത് തോത്തുൻ, തോ ഊത്തുൻ, തോ ഊത്തുൻ. ഇവിടെ വാവ് കൊണ്ട് നീട്ടുന്നു, ഇവിടെ അരിഫ് കൊണ്ട് നീട്ടുന്നു. അടുത്തത് തഴീതു, തഈബു, തഈബു, തഈബു. കസറിനെ യാവ് കൊണ്ട് തഈബു. ആ ഊ ഐ, ആ ഊ ഐ. അപ്പം എല്ലാവരും ഇതിലെ ചുവപ്പ് അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത് കൂട്ടക്ഷരത്തിൽ ഓയിന് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതാം, അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് നക്ര വായിക്കാനാണ്. ഉറാബുൻ, ഓ റാബുൻ, ഉറാബുൻ. സഈറുൻ, സഈറുൻ, സഈറുൻ. ഔസു, ഔസു. സിആറുൻ, സിആറുൻ, സിആറുൻ. തബ്തഈ, തബ്തഈ. അവസാനം വരുമ്പോൾ അങ്ങനെയാണ് കേട്ടത്, തബ്തഈ. ഭാഗം മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഐന്, ഖുർആനിൽ ഐന് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇത് പഴയ ബുക്കാണ്. ഈ പ്രാവശ്യത്തെ ബുക്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ ഞാനത് ഇവിടെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഞാനത് വായിക്കുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പഴയ ബുക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ ആ കുട്ടി മദ്രസ പോകുന്നത് കാരണം അത് തന്നില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ അത് എഴുതിയെടുത്തിട്ട് ബുക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ എടുക്കാനായതുകൊണ്ട് ഇന്ന് ഇത് എടുക്കുക. അപ്പോൾ കൂടുതൽ തിരുത്താനുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ ആ ബുക്ക് വെച്ച് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വായിക്കാം. ഫല ആലിബ, ഫല ആലിബ ലക്കും. ഇവിടെ ആ വന്നുകൊണ്ടില്ലേ, ആ നീട്ടാനുള്ള ആ വന്ന് ഫല ആലിബ ലക്കും. ആ അങ്ങനെയാണ് ഖുർആനിൽ എത്തി രീതിയിൽ വരിക. അടുത്തത് നോക്കൂ. ഫൽ മൊഴീറാത്തി സുബ്ഹ, മൊഴി ഐ വന്നു. ഫൽ മൊഴീറാത്തി സുബ്ഹ. അടുത്തെന്താണ് ഇവിടെ വരുന്നത്? തബൂനഹ കൗലം ബലീഹ, തബൂനഹ, തബൂനഹ കൗലം ബലീഹ. അപ്പം അത് എല്ലാവരും അതിലെ ഐനുകളൊക്കെ ഇവിടെ തബോ ഇവിടെ വന്നു,
പിന്നെ ബലിയ അവസാനവും വരുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കാം. അടുത്തത് നക്തുബ് എഴുതാനാണ്. തബ് തഴി, തബ് തഴി. അപ്പൊ അതിവിടെയൊക്കെ എഴുതാം. ആഇബ്, ആഇബ്, ആഇബ്. ഔസു, ഔസു, ഔസു. അപ്പൊ ഒക്കെ പറഞ്ഞിട്ട് ഓരോരോ അക്ഷരങ്ങൾ പറഞ്ഞിട്ട് വേണം ഇവിടെയൊക്കെ എഴുതാം. അടുത്ത് തബൂന, തബ് ഊന, ഓ തബ് ഊന. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാവശ്യം എഴുതുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടുതൽ തവണ വർക്കിലൊക്കെ റഫ് ബുക്കായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തബ് തഴി, തബ് തഴി എന്നൊക്കെ ഒറ്റ വാക്കുകളാക്കിയിട്ട് തരും. ത ബ് തഴി എന്നിട്ട് അത് കൂട്ടി എഴുതാൻ പറയും ഇതുപോലെ. അപ്പം നമുക്കത് കൂട്ടി എഴുതി പഠിച്ച് മനസ്സിലാക്കണം അതിന് കൂട്ടക്ഷരത്തിലൊക്കെ അങ്ങനെ വരിക എന്നൊക്കെ. ഇത് നോക്കുന്നു, തബ് തഴി, തബ് തഴി അങ്ങനെയാണ് വരിക. ഇത് കൂട്ടി എഴുതിയിട്ട് എഴുതാൻ വരും പരീക്ഷക്ക്. അപ്പം നമ്മൾ തബ് തഴി നദിയിലുള്ള പോലെ എഴുതി കൂട്ടി എഴുതാൻ വേണ്ടി മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലായില്ല? അതുപോലെ ഓരോരോ വാക്കുകളും. അപ്പോൾ അതിലൊക്കെ എഴുതുമ്പോൾ ഓയിന് അങ്ങനെയാണ് വരിക. അപ്പോൾ കൂട്ടക്ഷരത്തിലേക്ക് അത് എഴുതുമ്പോൾ ഓയിന് ഇങ്ങനെയാണ് വരിക. അയിമിലൂടെ യാ ചേർത്ത് എഴുതുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തബോന, തബോനയും അതുപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അത് കൂടുതൽ തവണ എഴുതി പഠിക്കുക. അടുത്ത നക്റവ് മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വായിക്കുക. തബ് തഴി, ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ അത് ഖുർആനിലെ എഴുത്ത് രീതി ഇങ്ങനെ തന്നെയാണ്. സ്വാറുൻ, സ്വാറുൻ, സ്വാറുൻ. തബ്തവൂ, തബ്തവൂ. അതിലെ ഖുർആനിലെ എഴുത്ത് രീതിയിൽ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ അവസാനം അങ്ങനെ വരും. അല്ലാസു, അല്ലാസു. അപ്പോൾ ഇവിടെ ആ നീട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയൊരു അരിഫിട്ടിട്ട് മാത്രമാണ് അത് നീട്ടിയിരിക്കുന്നത്. അല്ലാസു, ആ നീട്ടിക്കൊണ്ടിരിക്കുക, നീട്ടണം അവിടെ. അടുത്ത തഴയുള്ളു, തഴയിലു. കിസറിനെ യാവ് കൊണ്ട് നീട്ടും. തഴയിലു. സൈറൻ, സൈറൻ. കണ്ടില്ലേ തൻവീന് വന്നു. അപ്പോൾ തഴി, സൈറൻ എന്ന് പറഞ്ഞ ഇവിടെ നമ്മൾ നിർത്തണം. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ഈ പാഠത്തിൽ മനസ്സിലാക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുന്ന അക്ഷരമായ ഓയിന്, ഇതുവരെ പഠിച്ച അക്ഷരമായ ഓയിനിനെ അലിഫ് കൊണ്ടും വാവ് കൊണ്ടൊക്കെ നീട്ടുന്നതും കൂട്ടക്ഷരത്തിൽ എഴുതുമ്പം അലിഫ് കൊണ്ടൊക്കെ നീട്ടി വരുമ്പം കൂട്ടക്ഷരത്തിൽ എഴുതുന്നതൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുന്നു. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.